ഹായ് ഹായ് ഹലോ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ നമ്മൾ പഠിച്ചത്? എന്താണൊരു ശ്രേണി എന്ന് പറഞ്ഞു. ഇതുവരെ നമ്മൾ സമാന്തര ശ്രേണിയിൽ എത്തിയിട്ടില്ല. എന്താണ് ഒരു സീക്വൻസ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്നാണ് ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ പാഠത്തിലേക്ക് ശരിക്കും നമ്മൾ കടക്കാൻ പോകാം. എന്താ അരിത്തമെറ്റിക് സീക്വൻസ്? അതൊരു പ്രത്യേകതര ശ്രേണിയാണ്. ആ ശ്രേണീൻ്റെ പ്രത്യേകത എന്താണെന്നോ ഇപ്പോൾ ഒരു ഒരു ശ്രേണി എടുക്കാം. 2, 2, 4, 6, 8 അടുത്തെന്തായിരിക്കും? 10. ഈ ശ്രേണിയിലെ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് ഒന്ന് നോക്കി നോക്ക്. എന്താണ് 2-ൻ്റെയും 4-2? 4-2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. 6-4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 2 ആണ്. 8-6, അതായത് ഓരോ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 2 ആണ്. ഇവിടെ 2 എന്നുള്ളതിനല്ല പ്രസക്തി, വ്യത്യാസം എന്താണ്? സെയിം ആണെന്നുള്ളതിനാണ് പ്രസക്തി. ഇപ്പം വേറെ ഒന്ന് നോക്കാം. 5, 8, 11, 14. ഇതിൽ ഓരോ ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് തമ്മിൽ 8-5 എന്ന് പറഞ്ഞാൽ 3 ആണ്, 11-8 എന്ന് പറഞ്ഞാൽ 3 ആണ്, 14-11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 3 ആണ്. ഇതുപോലുള്ള ശ്രേണികളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അരിത്തമെറ്റിക് സീക്വൻസസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത്. അതായത് ശ്രേണികളിലെ തൊട്ടടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതിനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇപ്പം ഒരു ഇത് നോക്കട്ടെ. നമ്മളുടെ ഇതുണ്ടല്ലോ സ്ക്വയേഴ്സിൻ്റെ, ഇപ്പം 2, 4, 8, 16 എന്ന് പറഞ്ഞാൽ വരുന്നതുണ്ട്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതൊരു സമാന്തര ശ്രേണിയാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ശ്രേണിയാണോ? അല്ലല്ലേ. കാരണം എന്താ? ഈ രണ്ട് പദങ്ങളുടെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 4-2, 2 ആണ്. ഇവിടെ വരുമ്പോൾ 8-4, 4 ആയി മാറുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ 16-8, 8 ആണ് വ്യത്യാസം വരുന്നത്. അപ്പം എന്താണല്ല, 2-4, 8 ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ എന്തല്ല, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, സമാന്തര ശ്രേണിയല്ല. ഓക്കെ. അപ്പം ഇത് പല രീതിയിലും വരട്ടെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ടത് മുഴുവൻ എന്താണ്, നമ്മളിപ്പോൾ കണ്ടത് മുഴുവൻ മേലോട്ടേക്ക് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവാ ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനെ വരാം, 50, 45, 40, 35 എന്ന് പറഞ്ഞൊരു ശ്രേണി വരാം. ഓക്കെ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 45-, എപ്പോഴും രണ്ട് ടേമുകളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ ടേം ആണെങ്കിൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്നാണ് എടുക്കുക. 10th, 11th ടേം ആണെങ്കിൽ 11th ടേം മൈനസ് 10th ടേം എന്ന് എടുക്കുക. അപ്പോൾ എന്താ പറയുക, 45-50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -5 ആണ്, ഇവിടെയും -5 ആണ്, 40-45, ഇതും -5 ആണ്. അപ്പോൾ എന്താണ്, ഇതും ഒരു ശ്രേണിയാണ്. ശ്രേണി മാത്രമല്ല, ഒരു സമാന്തര ശ്രേണിയാണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾക്ക് ഏത് സീക്വൻസ് തന്നാലും അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ സമാന്തര ശ്രേണിയാണോ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. ഓക്കെ. അങ്ങനെയാണ് നമുക്ക് ഇതിലുള്ള കുറച്ച് പദങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. എന്താണ് കോമൺ ഡിഫറൻസ്? ഇപ്പം നമ്മൾ നേരത്തെ എടുത്ത ഒരു ഇതന്നെ എടുക്കാം, ഉദാഹരണം എടുക്കാം. 5, 8, 11, 14 ഇതിലുള്ള ഓരോ പദങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ 3, 3, 3. ഈ 3 പറയുന്ന പേരാണ് എന്ത്? കോമൺ ഡിഫറൻസ്, കോമൺ പൊതുവ്യത്യാസം, പൊതുവായിട്ടുള്ള ഓരോ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അല്ലേ. നല്ല പേരല്ലേ. അതിനെ നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്ന എന്നാൽ ഡി എന്നുള്ള രീതിയിലാണ് ഡിനോട്ട് ചെയ്യുക. എന്ത്? കോമൺ ഡിഫറൻസ്. ഓക്കെ. കോമൺ ഡിഫറൻസ് എപ്പോഴും എന്ത് ചെയ്യണമെന്നില്ല, പോസിറ്റീവ് ആവണമെന്നില്ല കേട്ടോ. നേരത്തെ ഈ കേസ് നോക്ക്, ഈ കേസിൽ കോമൺ ഡിഫറൻസ് എന്താണ്? നെഗറ്റീവാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും, ഫ്രാക്ഷൻസ് ഒക്കെ വരാം. ഫ്രാക്ഷൻസ് ഒക്കെ വരാന്ന് പറഞ്ഞാൽ ഇപ്പം എങ്ങനെ, 1/3, 2/3, 3/3 എന്ന് പറഞ്ഞു. ഇതൊരു സീക്വൻസ് ആണ്. ഇതിൻ്റെ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 2/3 - 1/3. അതിൻ്റെ ആൻസർ വരുന്നത് 1/3. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മാത്സിൻ്റെ ബേസിക്സ് വേണമെന്നുള്ളത് പറയാൻ. അങ്ങനെ ഇവിടെ 3/3 - 2/3, അതും 1/3. ഫ്രാക്ഷൻസ് വരാം, ഭിന്നസംഖ്യകൾ വരാം, പിന്നെ ദശാംശം ഒക്കെ വരാം. ഓക്കെ. അപ്പം പൊതുവായിട്ടുള്ള വ്യത്യാസത്തിനാണ് എന്ത് പറയുന്നത് നമ്മൾ, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതിലിനി ഫസ്റ്റ് പദത്തെ നമ്മൾ, ഒന്നാം പദം ഫസ്റ്റ് പദത്തെ നമ്മൾ ഡിനോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ X1 എന്നാണ് പറയാം. X1, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഫസ്റ്റ് പദത്തിന് നമ്മൾ പ്രത്യേകം പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഈ ഒരു സമാന്തര ശ്രേണിയിലെ ഫസ്റ്റ് ടേം ഏതാ? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്
5 ആണ് ല്ലേ ഇതിലോ ഇതിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1/3 ആണ് ഫസ്റ്റ് ടേമിനെ നമ്മൾ x1 എന്ന് പറയുന്നു അപ്പോൾ സെക്കൻഡ് ടേമിനെ എന്ത് പറയും x2 എന്ന് പറയും തേർഡ് ടേമിനെ x3 എന്ന് പറയും n ആം പദം അല്ലെ nth ടേമിനെ അപ്പോൾ നമ്മൾ എന്ന് പറയും nth ടേം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ n 10 ആണ് 10th ടേം n 50 ആണ് 50th ടേം അതിനെ നമ്മൾ xn എന്ന് ഡിനോട്ട് ചെയ്യും ഓക്കെ അപ്പം ഇതിൽ നമ്മൾ ഇപ്പോൾ പഠിച്ചിരിക്കുന്നത് വെച്ചാൽ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എന്താണ് അതെങ്ങനെ ഡിനോട്ട് ചെയ്യും ഡി എന്നുള്ള പേരിലാണ് കോമൺ ഡിഫറൻസ് നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുക അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക അടുത്തടുത്ത രണ്ട് ടേമുകളുടെ ഡിഫറൻസ് കണ്ടാൽ മതി വ്യത്യാസം കണ്ടാൽ 8-5 ആണ് ഇവിടെ ഇവിടെ 2/3-1/3 ആണ് ഇവിടുത്തെ കേസിൽ 45-50 ആണ് അതൊക്കെ എന്താണ് കോമൺ ഡിഫറൻസ് ആണ് പിന്നെ അതേപോലെ തന്നെ ഓരോ പദങ്ങളെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒന്നാമത്തെ പദമാണെങ്കിൽ എക്സിൻ്റെ താഴെ ചെറിയ രീതിയിൽ 1 എന്നിട്ട് x1 എന്ന് പറയും രണ്ടാം പദമാണെങ്കിൽ സെക്കൻഡ് ടേം ആണെങ്കിൽ x2 എന്ന് പറയും തേർഡ് ആണെങ്കിൽ x3 nth ആണെങ്കിൽ x4 എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യും ഓക്കെ ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസിലെ ബേസിക് കാര്യം അപ്പോൾ നിങ്ങൾ ഇത്രയും ബേസിക് കാര്യങ്ങളൊക്കെ മാത്രം പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ചോദ്യം വരുമോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടാവും പക്ഷേ നിങ്ങളെ മോഡൽ എക്സാമിനും SSLC ഫൈനൽ എക്സാമിനും ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു 2 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും ആ 2 മാർക്കിൻ്റെ ചോദ്യം എവിടെ നിന്ന് വരിക ഈ സെക്ഷൻ എന്നാണ് അതായത് സിമ്പിളായിട്ട് ഏതൊരു കുട്ടിക്കും ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 2 മാർക്ക് കിട്ടും അതുപോലത്തെ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അതിനു മുമ്പ് എന്ത് ചെയ്യാം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് എക്സസൈസ് ആണിത് അതായത് ഒരു ശ്രേണി സമാന്തര ശ്രേണിയാണോ അല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യണം നിങ്ങൾ പറഞ്ഞു തരണം ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അതായത് ചെക്ക് വെതർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ഗിവൺ ബിലോ ഈസ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഗിവ് റീസൺ ഫോർ ദ അരിത്തമെറ്റിക് സീക്വൻസസ് റൈറ്റ് ദ കോമൺ ഡിഫറൻസ് ഓൾസോ അതായത് ചുവടെ പറഞ്ഞിരിക്കുന്ന ശ്രേണികൾ ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കുക കാരണം എഴുതണം സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതുവ്യത്യാസവും എഴുതണം അല്ലേ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം ഒന്ന് സീക്വൻസസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സംഖ്യകളുടെ ശ്രേണി അതെന്താണ് അത് സമാന്തര ശ്രേണിയാണ് നമുക്കൊന്ന് എഴുതി വെക്കാം 1, 3, 5 എന്ന് പറഞ്ഞിട്ടാ അപ്പൊ എന്താ അത് ഇതിൻ്റെ പൊതുവ്യത്യാസം നമുക്ക് 3-1 2 ആണ് 5-3 1 2 ആണ് അപ്പോൾ എന്താണ് പൊതുവ്യത്യാസം എല്ലാ കേസിലും സെയിം ആണ് കോമൺ ഡിഫറൻസ് സെയിം ആണ് അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് മാത്രമല്ല അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താ d=2 ആണ് വരിക പൊതുവ്യത്യാസം 2 ആണ് സീക്വൻസസ് ഓഫ് ഈവൻ നമ്പേഴ്സ് ഇരട്ട അക്ക സംഖ്യകളുടെ സീക്വൻസ് ആയിരിക്കും അല്ലേ കാരണം എന്താ ഉറപ്പാണ് 2, 4, 6, 8 എന്ന് പറഞ്ഞ പേര് ഓരോന്നിൻ്റെയും പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് വരുന്നത് ഇവിടെയും d=2 ആണ് ഇരട്ട സംഖ്യകളുടെയും എന്താണ് 2 അരിത്തമെറ്റിക് സീക്വൻസ് സീക്വൻസസ് ഓഫ് ഫ്രാക്ഷൻ ഗോട്ട് ആസ് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകളുടെ പകുതിയായ ഭിന്ന സംഖ്യകളുടെ ശ്രേണി അതെന്താ ചെയ്യുക ഒറ്റ സംഖ്യകളുടെ പകുതിയായ ഭിന്ന സംഖ്യകളുടെ അതെന്തായിരിക്കും സംഭവം ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 3, 5 എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ പകുതി 1/2, 3/2, 5/2 എന്ന് പറഞ്ഞിങ്ങനെ പോകുന്നത് ഇതൊരു ശ്രേണിയാണെന്ന് നോക്കണം എന്ത് ചെയ്യണം നമുക്ക് കോമൺ ഡിഫറൻസ് കാണണം അല്ലേ 7/2 കൂടെ എഴുതി കളയാം 3/2-1/2 എന്താ കിട്ടുക 3/2-1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/2 ആണ് അഥവാ 1 ആണ് ആൻസർ 2/2 ആണ് അഥവാ 1 ആണ് ആൻസർ അല്ലേ ഇനി 5/2-3/2 ചെയ്ത് നോക്ക് 5/2-3/2 വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു 2/2 = 1 ആണ് ഓക്കെ അപ്പം എന്താണ് ഇതും എന്താണ് ശ്രേണിയാണ് സോറി സമാന്തര ശ്രേണിയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താ കോമൺ ഡിഫറൻസ് വരുന്നത് d=1 ആണ് അല്ലേ അടുത്തത് നോക്ക് സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2 ൻ്റെ പവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെന്ത് 2 ൻ്റെ കൃതികളുടെ ശ്രേണി കൃതികളുടെ ശ്രേണി എന്ന് പറഞ്ഞാൽ 2 അല്ലെ 1 കൊണ്ട് തുടങ്ങാം 2:0=1 എന്നുള്ള രീതിയിൽ എഴുതാം അല്ലെങ്കിൽ 2, 4, 8, 16 നമ്മൾ നേരത്തെ ചെയ്താണ് ഇതെന്തല്ല ഇതൊരു ശ്രേണിയല്ല കാരണം എന്താണ് പൊതുവ്യത്യാസം ഈക്വൽ അല്ല പൊതുവ്യത്യാസം ഇല്ല എന്നാണ് പറയണ്ടല്ല വ്യത്യാസം പൊതുവല്ല വ്യത്യാസം തുല്യമല്ല അതുകൊണ്ട് എന്താണ് ഇത് ശ്രേണിയല്ല സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്
natural number ന്റെ reciprocal എന്ന് പറഞ്ഞാൽ എന്താ വ്യൂൽക്രമങ്ങൾ അതായത് എണ്ണൽ സംഖ്യയുടെ വ്യൂൽക്രമങ്ങളുടെ ശ്രേണി അതെന്തായിരിക്കും എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ 1 2 3 4 അതിന്റെ വ്യൂൽക്രമം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 1 by 1 1 by 2 1 by 3 1 by 4 ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഒരു ശ്രേണി ലുക്ക് ഉണ്ട് ല്ലേ ഒരു ശ്രേണി ലുക്ക് ഉണ്ട് ല്ലേ നമ്മൾ ഇതിന്റെ പൊതുവ്യത്യാസം ഒന്ന് കണ്ടു നോക്കാം 1 by 2 minus 1 എന്തായിരിക്കും 1 by 2 minus 1 by 1 ഇവിടെയാണ് ഞാൻ പറഞ്ഞത് എന്ത് നിങ്ങൾക്ക് മാത്സ് ബേസിക്സ് ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഇതെങ്ങനെയാണ് ചെയ്യുക അപ്പോൾ ഇതെന്താ വരിക 2 minus 1 ഇവിടെ എൽസിഎം 1 minus 2 by 2 ഓർ എന്താണ് മൈനസ് 1 by 2 ആണ് ഇതിൻ്റെ ആൻസർ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ നെഗറ്റീവ് നമ്പേഴ്സും വരുന്നുണ്ട് ഭിന്നസംഖ്യകൾ ഫ്രാക്ഷൻസും വരുന്നുണ്ട് അടുത്ത ടേം നോക്ക് അപ്പോൾ അടുത്ത ഇത് നോക്കുകയാണെങ്കിൽ 1 by 3 minus 1 by 2 ആണ് ഇത് ചെയ്യുമ്പോൾ എന്തായിരിക്കും 2 minus 3 by 6 ആണ് ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നില്ല കേട്ടോ നിങ്ങളത് അവിടെ പഠിച്ചിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ട് നിങ്ങൾക്ക് പോകണം പോകാതിരിക്കാൻ പറ്റില്ല കേട്ടോ നിങ്ങൾ മണ്ടത്തിലാട്ടോ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഒരുപാട് സമയമുണ്ട് ഇതിപ്പോൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും മൈനസ് 1 by 6 ആണ് മൈനസ് 1 by 6 ആണ് ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് എന്താ തെറ്റ് തെറ്റൊന്നുമില്ല ഇതെന്തല്ല 1 by 2 മൈനസ് 1 by 2 ആണ് ഒന്നിൻ്റെ വ്യത്യാസം അടുത്ത രണ്ട് ടേമുകളുടെ വ്യത്യാസം മൈനസ് 1 by 6 ആണ് അതുകൊണ്ട് തന്നെ എന്താ ഇത് ഒരു സമാന്തര ശ്രേണിയല്ല അരിത്തമെറ്റിക് സീക്വൻസ് അല്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏത് സീക്വൻസ് തന്നാലും അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാവുമല്ലോ ഓക്കെ ഇനിയാണ് നമ്മൾ ആ കണ്ണിന് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്ന ആ ഫസ്റ്റ് ചോദ്യം തന്നെ ശരിയാകുമ്പോഴുള്ള ഒരു കോൺഫിഡൻസ് അല്ലോ അതാണ് നമ്മളിവിടെ നോക്കുന്നത് ഇത് കഴിഞ്ഞ ഈ 2020 മോഡൽ എക്സാമിന് ഒരാഴ്ച മുമ്പ് നടന്ന മോഡൽ എക്സാമിന് ഒരു മാർക്കിന് ചോദിച്ചത് സാധാരണയായിട്ട് നമുക്ക് എന്താറില്ല ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറില്ല രണ്ട് മാർക്കിലാണ് തുടങ്ങുക പക്ഷേ ഇക്കൊരു 160 മാർക്കോളം ഉള്ളതുകൊണ്ടാണ് ഒരു മാർക്കിന് ചോദിച്ച ചോദ്യമായിട്ട് ഇത് വന്നത് നോക്കി വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് തന്നെ എന്താ നിങ്ങൾക്കൊക്കെ ഒരു കോൺഫിഡൻസ് അങ്ങ് കയറില്ല എന്താ വന്നിരിക്കുന്നത് ആത്മവിശ്വാസം വരും അല്ലേ 4 10 16 എന്ന 4 6 എന്ന രണ്ടാമത്തെ ലേജ് 4 10 16 എന്നുള്ള സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണ് പൊതുവ്യത്യാസം വരിക 10 - 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ് വേണമെങ്കിൽ ഒന്നും കൂടെ കൺഫേം ചെയ്യാം 16 - 10 അതും 6 ആണ് അപ്പം എന്താ നമ്മളുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 6 ആണ് എത്ര മാർക്ക് കിട്ടും ഒരു മാർക്ക് ഒരു സെക്കൻഡിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടും അല്ലേ ഒരു സെക്കൻഡിൻ്റെ ഉള്ളിൽ ഒരു മാർക്ക് നമുക്ക് കിട്ടും അപ്പം എന്താ ബാക്കി ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട് എളുപ്പമല്ലേ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആവർത്തിക്കും പക്ഷേ നിങ്ങളിത് ഓർക്കണം ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ പോസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഞാൻ ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുമ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക കാരണം അത് ഭയങ്കര എഫിഷ്യൻ്റ് ആയിരിക്കും കേട്ടോ അഥവാ നിങ്ങളോട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞതെന്ന് ശരിയാക്കണം പിന്നെ ജീവിതകാലത്ത് ഒരിക്കലും എന്ത് ചെയ്യില്ല നിങ്ങളത് മറക്കൂല ഓക്കെ അപ്പം ആ പ്രാക്ടീസ് നിങ്ങൾ അങ്ങോളം ചെയ്യാൻ നോക്കുക സംഭവം ബോറടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് കാണുന്ന തന്നെ ബോറടിയാണല്ലോ അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വീഡിയോ പോസ് പക്ഷേ നമ്മളോട് തന്നെ എന്ത് ചെയ്യുക നീതി പുലർത്തുക ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി കൺസിഡർ ദ അരിത്തമെറ്റിക് സീക്വൻസ് 13 23 33 വാട്ട് ഈസ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ് വാട്ട് ഈസ് ദ ഫസ്റ്റ് 3 digits ഓഫ് ടേം ഓഫ് ദിസ് സീക്വൻസ് 13 23 33 എന്ന സമാന്തര ശ്രേണി നോക്കുക ഇതിൻ്റെ പൊതുവ്യത്യാസം എന്താണ് ഈ ശ്രേണിയിൽ ആദ്യത്തെ 3 സംഖ്യ ഏതാണ് അതായത് 13 23 33 അപ്പം എന്താ പൊതുവ്യത്യാസം എന്താ വരിക കോമൺ ഡിഫറൻസ് എന്താ വരിക 23 - 13 അതെത്ര വരുന്നത് 10 ആണ് വേണമെന്ന് കൺഫേം ചെയ്യാം 33 - 23 എന്താണ് 10 തന്നെയാണ് അപ്പോൾ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 10 2019 മോഡൽ എക്സാമിന് ചോദിച്ച 2 മാർക്കിൻ്റെ ചോദ്യമാണ് ആ വർഷത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു കേട്ടോ അടുത്ത നോക്ക് വാട്ട് ഈസ് ദ ഫസ്റ്റ് 3 digit ടേം ഓഫ് ദിസ് സീക്വൻസ് അതെന്താ അത് ഫസ്റ്റ് 3 digit ആദ്യത്തെ 3 സംഖ്യ ഏതാണെന്നാ ചോദിച്ചത് ആദ്യത്തെ 3 സംഖ്യ ഏതാണ് നോക്ക് 13 23 33 അടുത്ത ടേം എന്തായിരിക്കും അടുത്ത ടേം 43 ആയിരിക്കും അല്ലേ 43 13 23 33 പിന്നെന്തായിരിക്കും 43 ആയിരിക്കും പിന്നെ 53 63 ആവും ലാസ്റ്റ് 93 ആവും പിന്നെയോ പിന്നെ 103 ആവും
അപ്പോൾ ഏതാണ് ഏതാണ് ആദ്യത്തെ മൂന്നക്ക സംഖ്യ? മൂന്നക്കം എന്ന് പറയുമ്പോൾ 3 digit കേട്ടോ, അതായത് 100 മുകളിലുള്ള ആദ്യത്തെ സംഖ്യ, അതേതാണ്? 103. നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ലേ. 103, 2 mark നമുക്ക് കിട്ടി. ഓക്കെ, ഇതാണ് ഇപ്പം നമ്മളുടെ ബേസിക് കോൺസെപ്റ്റ്. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഇത് ബേസ് കാര്യങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് എന്താണ് ഏത് ശ്രേണി കണ്ടാലും ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം എന്താ, അതിൻ്റെ കോമൺ ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇതുപോലുള്ള അത് വെച്ചിട്ടുള്ള കുഞ്ഞു ചോദ്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഇനി എന്താ പോവാ, അതിലേക്ക് ആഴത്തിൽ ആഴ്ന്നായിറങ്ങാൻ പോവാണ് അടുത്ത വീഡിയോ മുതൽ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ശരി.